ഹലോ ഓൾ, വെൽക്കം ടു മിക്സ് ഓഫ് ഫ്ലേവേഴ്സ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്ന ഒരു സൂപ്പർ ടേസ്റ്റി വെജ് ഫ്രൈഡ് റൈസ് ആയിട്ടാണ്. ഇത് എല്ലാവർക്കും ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഫ്രൈഡ് റൈസാണ്. ഒരൊറ്റ പാത്രത്തിൽ തന്നെ എല്ലാ പണിയും നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഒരു കാര്യം പറയട്ടെ, എല്ലാവരും എൻ്റെ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പം നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന്. ഇതിനായി ഞാൻ എടുത്തിരിക്കുന്നത് 2 കപ്പ് ബസ്മതി റൈസ് ആണ്. ഇത് ജീരകശാല റൈസിന് ചെയ്യാൻ പറ്റുന്നതാണ്. വയനാടൻ കൈമാൻ പറയും. നല്ല എണ്ണം ഏതെങ്കിലും ബസ്മതി റൈസിൽ ചെയ്യാം. പിന്നെ വേണ്ടത് 1 സവാളയാണ്. 1 സവാള കുഞ്ഞു കുഞ്ഞായിട്ട് അരിഞ്ഞ് എടുത്തിരിക്കുന്നത്. പിന്നെ പനീർ വേണം. പനീറിന് പകരം നമുക്ക് മഷ്റൂം എടുക്കാവുന്നതാണ്. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് വെജിറ്റബിൾ വേണമെങ്കിലും എടുക്കാം. പിന്നെ ക്യാരറ്റാണ് ഞാൻ എടുത്തിരിക്കുന്നത്, എല്ലാം 1 ക്യാരറ്റാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ഇതിൽ ആകെ കുറച്ച് പൊടികളെ ചേർക്കുന്നുള്ളൂ. മഞ്ഞപ്പൊടി, കുരുമുളക് പൊടി, ഗരം മസാല, പിന്നെ 1/4 ഗ്രാമ്പ് ഏലക്ക, ഷാജീരകം വേണം. അത് ഭയങ്കര ഫ്ലേവർ കൊടുക്കുന്നൊരു കാര്യമാണ്. പിന്നെ ജാതിപത്രി വേണം, ഉണ്ടെങ്കിൽ എടുക്കുക. എന്തായാലും 1/4 ഗ്രാമ്പ് ഏലക്ക എന്തായാലും ഇടുക. ഇനി ഒരു കുക്കർ എടുക്കുക, അതിലേക്ക് 1/2 സ്പൂൺ നെയ്യ് ഇട്ട് കൊടുക്കുക. ഇത്രയും നെയ്യ് മാത്രമേ നമ്മൾ ഇതിൽ എടുക്കുകയുള്ളൂ. ഇതിലോട്ട് നമുക്ക് 1/4 ഗ്രാമ്പ് ഏലക്ക, ഷാജീരകം, ജാതിപത്രി ഇത്രയും ഇട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി ഒന്ന് ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ആക്കി എടുക്കണം. ഇനി ഇതിലോട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഇട്ട് കൊടുക്കുക. എല്ലാം ചെറുതായിട്ടൊന്ന് വാടിയാൽ മാത്രം മതി, ഒരുപാടൊന്ന് വഴഞ്ഞിട്ട് അങ്ങനെ ഒന്നും വേണ്ട. ഒരല്പം ഉപ്പിട്ട് കൊടുത്താൽ നല്ലതുപോലെ പെട്ടെന്ന് തന്നെ വാടിക്കിട്ടും സവാള. എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. നമ്മളിപ്പോൾ സവാളയ്ക്ക് വെജിറ്റബിളിന് മാത്രമുള്ള ഉപ്പിട്ട് കൊടുത്താൽ മതി. ലാസ്റ്റ് നമുക്ക് നോക്കിയിട്ട് ഉപ്പ് ചേർക്കാം. ഇപ്പൊ കണ്ട സവാള ഇതുപോലെ ആവണം, ഇത്രയും മതി. ഇനി ബാക്കിയിരിക്കുന്ന ക്യാരറ്റും മഷ്റൂം, ക്യാരറ്റും എന്താ നിങ്ങളുടെ കയ്യിലുള്ള വെജിറ്റബിൾ അതെല്ലാം ഇട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ആക്കി എടുക്കണം. ഇനി ഇതിലോട്ട് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന 1/2 ടീസ്പൂൺ കുരുമുളകും 1/4 ടീസ്പൂൺ മഞ്ഞപ്പൊടിയും
അര ടീസ്പൂൺ ഗരം മസാലയും ചേർത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കിയെടുക്കുക. അതിൻ്റെ പച്ചമണമൊക്കെ മാറുന്ന വരെ ഒന്ന് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇതിടുമ്പോൾ നല്ലൊരു മണം നമുക്ക് ഫീൽ ചെയ്യും. പച്ചമണമൊക്കെ മാറി നല്ലൊരു മണം വരും ആ മസാലയൊക്കെ മൂത്തേൻ്റെ. റൂം ഫുള്ള മണമായിരിക്കും. ഇനി നമുക്ക് കഴുകി വെച്ചിരിക്കുന്ന അരി ഇട്ട് കൊടുക്കാം. അരി ഇട്ട് ഒരു മിനിറ്റ് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. എല്ലാ മസാലയും അരിയിൽ നല്ലതുപോലെ ഒന്നാവുന്ന രീതിയിൽ ഒന്ന് ഇളക്കി മിക്സാക്കി എടുക്കുക. ഒരു മിനിറ്റ് ഒന്ന് ഇളക്കിയാൽ മതിയാവും. ഒരു കപ്പിന് ഒന്നേകാൽ കപ്പ് വെള്ളമാണ് കണക്ക്, അങ്ങനെ വേണം എടുക്കാൻ. അങ്ങനെ 3¼ കപ്പ് വെള്ളമാണ് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത്. സാധാരണ വെള്ളമാണ് ഒഴിക്കുന്നത്, ടാപ്പ് വാട്ടർ. ചൂടുവെള്ളമൊന്നും വേണ്ട, സാധാരണ വെള്ളം. ഇനി ഇതൊന്ന് മിക്സാക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ 1 സ്പൂൺ നാരങ്ങ പിഴിഞ്ഞതും കൂടെ ഒഴിച്ചു കൊടുക്കണം. നല്ലതുപോലെ മിക്സാക്കി തിള വന്നു തുടങ്ങി. നമ്മൾ കുക്കർ ആദ്യമേ അടയ്ക്കുന്നില്ല, ചെറുതായിട്ട് തിളയ്ക്കാറാകുമ്പോഴാണ് നമ്മൾ കുക്കർ അടയ്ക്കുന്നത്. ഇതിൽ നമ്മൾ വെയിറ്റ് ഇടാതെയാണ് ചെയ്യുന്നത്. ഇത് വളരെ എളുപ്പം ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഫ്രൈഡ് റൈസ് ആണ്. ഇപ്പൊ ഇത് ആവി വന്നു തുടങ്ങി. കാണാൻ പറ്റുന്നോ എന്ന് എനിക്കറിയില്ല, അത് ആവി വരുന്നുണ്ട്. 20 ആയപ്പോഴാണ് ആവി വന്നു തുടങ്ങിയത്. ഇനി ഞാൻ 28 ആകുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യും. ഇതിൽ വെയിറ്റേ ഇടുന്നില്ല. 8 മിനിറ്റ് നമ്മൾ ഇതിൽ കുക്ക് ചെയ്യാൻ നടക്കുന്ന സമയം. അപ്പൊ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇപ്പൊ 28 ആയി, ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യാണ്. ഇനി അല്പം പോലും നമ്മൾ തീ കൊടുക്കുകയും ചെയ്യരുത്. ഇനി നമ്മൾ ആ അടുപ്പിൽ നിന്ന് നമ്മൾ മാറ്റി വെക്കണം. വെയിറ്റ് ഇട്ട് നമ്മൾ മാറ്റി അങ്ങ് വെച്ചാൽ മതി. ഇപ്പോഴേ നമ്മൾ വെയിറ്റ് ഇടത്തുള്ളൂ. ഇതുവരെ നമ്മൾ വെയിറ്റ് ഒന്നും ഇട്ടതേ ഇല്ല. നമുക്ക് മാറ്റി വെച്ച് പ്രഷർ കംപ്ലീറ്റ് പോകുന്ന വരെ വെയിറ്റ് ചെയ്യണം. പ്രഷറൊക്കെ കംപ്ലീറ്റ് പോയി, നമുക്ക് തുറന്ന് നോക്കാം. ഇതാ കണ്ടു, നല്ല അടിപൊളി ഫ്രൈഡ് റൈസ് ആയിട്ടുണ്ട്. ഇത് ഒട്ടിപ്പിടിക്കുകയോ ഒന്നുമില്ല, നമുക്ക് സൂപ്പറായിട്ട് നമുക്ക് തവി വെച്ചിളക്കാവുന്നതാണ്. ഇതാ കണ്ടോ, ഒരു 8 മിനിറ്റ് കൊണ്ട് ഇത് തയ്യാറാവും. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഈ സമയം പട്ട, ഗ്രാമ്പു, ഏലക്കയൊക്കെ എടുത്തു കളയാവുന്നതാണ്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് എനിക്ക് കമന്റിലൂടെ അറിയിക്കണം. ഇതിന്റെ കൂടെ ഞാൻ കഴിക്കാൻ എടുക്കുന്നത് ഓയിൽ ഇല്ലാതെ ഫ്രൈ ചെയ്യുന്ന ചിക്കനാണ്. അതിൻ്റെ റെസിപ്പി ഞാൻ ഉടനെ തന്നെ കാണിക്കുന്നതാണ്. കോമ്പിനേഷനാണ് ഇതിൻ്റെ കൂടെ.
എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യണം. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. വളരെ ഈസിയാണ്, 8 മിനിറ്റ് കൊണ്ട് നമുക്ക് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നമുക്ക് അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ, ടേക്ക് കെയർ.